terms of issue of debentures ആണ് അപ്പോൾ പഠിച്ചു debentures can be issued at par or at premium or at discount ഉള്ളത് അപ്പോൾ when debentures are issued at par ഏതൊക്കെ ജേണൽ എൻട്രി വരിക നോക്കുക ലംസം ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ജേണൽ എൻട്രി എങ്ങനെ വരും ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു 10% ആണ് 10% debentures account എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി debentures are issued at par and the amount is collected as lumpsum ഇനി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണെങ്കിൽ ജേണൽ എൻട്രി എങ്ങനെയൊക്കെ വരും ആദ്യം ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പം ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ എഴുതുക ദെൻ ആപ്ലിക്കേഷൻ മണി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് പിന്നെ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്ന സമയത്ത് ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ദെൻ ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പം ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബെഞ്ചർ allotment account then when calls becomes due debenture call account debtor to debentures account when call money is received bank account debtor to debenture call account okay appo itra mathram shraddicha madi when issue of debentures at par idu sherikku manasilaki padikana then issue of debentures at premium anengil njan parney premium nu parnittundengil at a price higher than the nominal value allengil face value aanu appo idu or capital profit aanu manasilayalo appo ee profit ningal endu cheyanam it should be credited to securities premium account appo lump sum aayittanengil bank account debtor to debentures account nanallo namaku debenture issue cheyumbulla entry lump sum aayittu kittana adinte kude ആ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എന്ന് പറഞ്ഞിട്ട് പ്രീമിയം എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം ക്ലിയർ ആണോ ഇനി ചിലപ്പം പ്രീമിയം ഡിബെഞ്ചർ എമൗണ്ട് കിട്ടുന്നത് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടായിരിക്കാം ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ചിലപ്പം ഈ പ്രീമിയം എമൗണ്ട് കിട്ടുക ഒന്നുകിൽ അലോട്ട്മെൻറ്റ് മണീൻ്റെ കൂടെയോ ആപ്ലിക്കേഷൻ മണീൻ്റെ കൂടെയൊക്കെയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റുക എവിടെയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ ഈ പ്രീമിയം ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക മനസ്സിലായോ അപ്പം യൂഷ്വലി ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് അലോങ് വിത്ത് അലോട്ട്മെൻറ്റ് മണി അപ്പോൾ ജേണൽ എൻട്രി അലോട്ട്മെൻറ്റ് ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രി എന്തായിരുന്നു ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബെഞ്ചേഴ്സ് എന്നല്ലേ അതിൻ്റെ കൂടെ ആ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് എന്ന് പറഞ്ഞിട്ട് പ്രീമിയം എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം റിസീവ് ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡിംഗ് പ്രീമിയം കിട്ടും അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് ക്ലിയർ ആണോ ഇനി ഡിബെഞ്ചർ ഇഷ്യൂടെ ഡിസ്കൗണ്ട് ആണെങ്കിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ക്യാപിറ്റൽ ലോസ് സോ ഓൾ ലോസസ് ഷുഡ് ബി ഡെബിറ്റഡ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പം ലംസം ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബെഞ്ചേഴ്സ് എന്നാണ് എൻട്രി ആ ഡിസ്കൗണ്ടിനാണെങ്കിൽ ആ ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബെഞ്ചേഴ്സ് ഇനി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഡിസ്കൗണ്ട് ഒന്നുകിൽ ആപ്ലിക്കേഷൻ മണീൻ്റെ കൂടെയോ അലോട്ട്മെൻറ്റ് മണീൻ്റെ കൂടെയോ അഡ്ജസ്റ്റ് ചെയ്യും ക്വസ്റ്റ്യനിൽ നോക്കണം ഏതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇഫ് നത്തിങ് ഇസ് സ്പെസിഫൈഡ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് വിത്ത് ഏതാണ് അലോട്ട്മെൻറ്റ് മണി ഓക്കെ അപ്പം അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്ന സമയത്തുള്ള എൻട്രി ശരിക്കും വരുന്നത് ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബെഞ്ചേഴ്സ് എന്നാണ് ഡിസ്കൗണ്ടിനാണെങ്കിൽ ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബെഞ്ചേഴ്സ് എന്ന് എഴുതുക റിസീവ് ചെയ്യുമ്പം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് അതായത് ഈ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് മണി കിട്ടുന്നത് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിസ്കൗണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ രണ്ട് ടൈപ്പ് അതായത് ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ് ഈ ടൈപ്പ് നാളെ ഞാൻ വേറെ ടൈപ്പ് തുടങ്ങും ഓക്കെ അപ്പോൾ ഇതാണ് പ്രോബ്ലം എ കമ്പനി ഇഷ്യൂഡ് 10% ഡിബെഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് പാർ പേബിൾ 40 ഓൺ ആപ്ലിക്കേഷൻ ആൻഡ് ബാലൻസ് ഓൺ അലോട്ട്മെൻറ്റ് പബ്ലിക് അപ്ലൈഡ് 800 ഡിബെഞ്ചേഴ്സ് ഓൾ ആപ്ലിക്കേഷൻസ് വെയർ ആക്സെപ്റ്റഡ് മണീസ് വെയർ റിസീവ്ഡ് ഗിവ് ജേണൽ എൻട്രീസ് ഇവിടെ ശ്രദ്ധിക്കണം 1000 ഡിബെഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് ഇഷ്യൂ ചെയ്തിട്ട് അതായത് 1 lakh ഡിബെഞ്ചേഴ്സ് ₹1 lakh ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് എത്ര ആപ്ലിക്കേഷൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ 800 ഡിബെഞ്ചേഴ്സിനുള്ള ആപ്ലിക്കേഷൻസ് അതായത് 80,000 മാത്രമേ ഡിബെഞ്ചറായിട്ട് കിട്ടാൻ പോകുന്നുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അപ്പം ₹40 ആപ്ലിക്കേഷൻ മണിയായിട്ടും ബാലൻസ് എന്ന് പറയുമ്പോൾ 60 അലോട്ട്മെൻറ്റും ആണ് അപ്പോൾ ഇതിനുള്ള മാത്രം എൻട്രി എഴുതിയാൽ മതി നിങ്ങൾ വേറെ ഒന്നുമില്ല ഇവിടെ ഇവിടെ തെറ്റിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആപ്ലിക്കേഷൻ മണി കിട്ടുന്ന സമയത്ത് എത്ര ആപ്ലിക്കേഷൻസ് കിട്ടിയോ അതിനുള്ള എൻട്രി കൊടുത്താൽ മതി അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ എത്ര ആപ്ലിക്കേഷൻസാണ് കിട്ടിയത് 800 അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതേണ്ടത് 800 x 40
debenture application should be transferred to debentures account. But debenture application account debited to debentures. Allotment money due avumbo debenture allotment account debited to 10% debentures account 800 into 60. അത് റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ്. ഇത്രയേ ചെയ്യാനുള്ളൂ. മനസ്സിലായോ? ഇനി വേറൊരു പ്രോബ്ലം എടുക്കാം. എ ലിമിറ്റഡ് ഇഷ്യൂഡ് റുപ്പീസ് 210% ഡിബഞ്ചേഴ്സ് അറ്റ് 95. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാലം നിങ്ങൾ തന്നിരുന്ന ഇവിടെ നമ്പർ ആയിരുന്നു, ഇവിടെ തന്നത് ശ്രദ്ധിക്കണം. ടോട്ടൽ ഡിബഞ്ചറിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് 200,000 ഡിബഞ്ചേഴ്സ് ആണ്. ഡിസ്കൗണ്ട് 5%. അപ്പോൾ ശരിക്കും ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയോ? 200,000 × 5%. 200,000 × 5% എന്ന് പറയുമ്പോൾ 10,000 വരും. മനസ്സിലായോ? ഇനി സബ്സ്ക്രിപ്ഷൻസ് ആർ പേയബിൾ ആസ്. എങ്ങനെയാണ് ഈ 200,000 കളക്ട് ചെയ്തതെന്ന് വെച്ചാൽ 40,000 ഓൺ ആപ്ലിക്കേഷൻ ആൻഡ് ബാലൻസ് ഓൺ അലോട്ട്മെൻറ്റ്. അപ്പോൾ 40,000 ഓൺ അപ്ലിക്കേഷൻ മണിയായിട്ട് 40 കളക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ അലോട്ട്മെൻറ്റ് മണിയായിട്ട് എത്രയാണ് വരിക? 1,60,000. അതിൽ 10,000 ഡിസ്കൗണ്ട് ആണ്. ഒന്നും പറയുന്നില്ലെങ്കിൽ ഡിസ്കൗണ്ട് ഏതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്? അലോട്ട്മെൻറ്റ് മണീൻ്റെ കൂടെ. അപ്പോൾ അലോട്ട്മെൻറ്റ് മണിയായിട്ട് കിട്ടാനുള്ളത് 1,50,000 ആണ്, 10,000 ഡിസ്കൗണ്ടും. മനസ്സിലായോ? എക്സ്പെൻസസ് ഓഫ് ദ ഇഷ്യൂ എന്ന് പറയുന്നത് 1,000 വരുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള ജേണൽ എൻട്രീസ് നോക്കാം നമുക്ക്. ആദ്യം അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ എത്രയാണ് അപ്ലിക്കേഷൻ മണി? 40,000. അപ്ലിക്കേഷൻ മണി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഡിബഞ്ചറിലേക്ക്. സോ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 40,000. ഇനി അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവണം. ഇവിടെയാണ് നിങ്ങൾ ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് 1,50,000. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. Discount on issue of debentures 10,000 to 10% debentures 1,60,000. ഇനി റിസീവ് ചെയ്യുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് 1,50,000. ഓക്കെ. എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ എക്സ്പെൻസ് പേ ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് 1,000. ക്ലിയർ ആണോ? താങ്ക് യു.